സാന്ത്വനം സീരിയലിലൂടെ ഏറ്റെടുത്തത് കൊണ്ടാകാം ജിപിയും ഗോപികയും ഇപ്പോഴും പ്രേക്ഷകർ ശ്രദ്ധിക്കുന്ന രണ്ടുപേരായി മാറിക്കഴിഞ്ഞു. ഗോപികയെ പണ്ട് മുതൽ തന്നെ പ്രേക്ഷകർ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. എന്നാൽ അത്ര വലിയ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള താരമൊന്നുമല്ലായിരുന്നു ഗോപിക. എല്ലാത്തിനോടും ഒരു നാണക്കാരി പ്രകൃതമായിരുന്നു ഗോപികയ്ക്ക്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. കോമിക് പത്മസൂര്യയോടൊപ്പം ചേർന്നതിന് ശേഷം കൂടുതലും വിശേഷങ്ങൾ പങ്കുവെച്ചെത്തത് ഗോപിക തന്നെയാണെന്ന് പറയാം. ഗോവിന്ദ് പത്മസൂര്യ ഗോപികയും മാറ്റിയെന്നാണ് പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നത്. ഇവരിപ്പോൾ നേപ്പാൾ വഴി ഹിമാലയസിലെത്തിയ സന്തോഷമാണ് പങ്കുവച്ചിരിക്കുന്നത്. അവിടെ എത്തി റിവർ ഡ്രാഫ്റ്റിങ്ങിന് ഇപ്പോൾ മുഴുകിയിരിക്കുകയാണ് ഗോപികയും ജിപിയും. എന്നാൽ റിവർ ഡ്രാഫ്റ്റിംഗ് ഈ ഒരു സമയത്ത് വല്ലാത്ത അപകടം വരുത്തിവെക്കുമെന്നാണ് നിരവധി പേർ പറയുന്നത്. അതേസമയം ഗോപിക ജിപിയെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതും കാണാം. ഗോപികയുടെ മുഖത്ത് ഭയം കാണുന്നുണ്ട്. അല്ലെങ്കിലേ ഗോപികയ്ക്ക് വല്ലാത്ത കാര്യങ്ങൾക്ക് പേടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനും പേടിയായിരിക്കുമോ എന്നാണ് പ്രേക്ഷകർ തന്നെ ചോദിക്കുന്നത്. പേടിയാണെങ്കിൽ ഗോപികയെ കൊണ്ടുപോകേണ്ടിയിരുന്നില്ല എന്ന് ജിപിയോട് പലരും പറയുന്നുണ്ട്. എന്നാൽ അത് ജീവിതത്തിൽ ഒരിക്കൽ അറിഞ്ഞിരിക്കേണ്ട അനുഭവം തന്നെയാണെന്നും അതും ഹിമാലയസിലെ റിവർ ഡ്രാഫ്റ്റിംഗ് തീർച്ചയായും വളരെയധികം പ്രാധാന്യമുള്ളതാണെന്നും പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നു. ഗോപികയും ജിപിയും നേപ്പാളിലും ഹിമാലയസിലുമായി അവരുടെ ഹണിമൂൺ ആഘോഷിക്കുകയാണ്. അവരുടെ ട്രിപ്പ് തുടങ്ങിക്കഴിഞ്ഞുവെന്ന് അവർ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ അതിനുശേഷം ട്രിപ്പിൻ്റെ പകുതി ദിവസം എത്തിയിരിക്കുകയാണ്. ഇനി എന്നാണ് മടക്കമെന്നാണ് നിരവധി പേർ ചോദിച്ചിരിക്കുന്നത്. രണ്ടുപേരും ഇപ്പോൾ സിനിമയും സീരിയലും എന്നില്ലാതെ ഷൂട്ടിംഗ് തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ധാരാളം സമയമുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നു. അതുകൊണ്ട് ഇനി ധാരാളം ട്രിപ്പുകൾ പോകാമല്ലോ എന്നും പ്രേക്ഷകർ തന്നെ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. നേപ്പാളിലും തൃശൂലി നദിയിലുമൊക്കെ റിവർ ഡ്രാഫ്റ്റിംഗുമായി ഗോപികയും ജിപിയും എത്തിയിരിക്കുകയാണ്. ബാലതാരമായി സിനിമയിലൂടെയാണ് ഗോപിക എത്തിയതെങ്കിലും സീരിയലിലൂടെയാണ് ഗോപിക തിളങ്ങിയത് കൂടുതലും. ഗോപിക സാന്ത്വനത്തിലെ അഞ്ജലിയായി വേഷമിട്ടതിന് ശേഷമാണ് പ്രേക്ഷകർ ഇത്രയും പ്രിയങ്കരിയായി മാറിയതും. ജനഹൃദയങ്ങൾ കീഴടക്കുകയായിരുന്നു നടി. നടി എന്നതിലുപരി ഒരു ആയുർവേദ ഡോക്ടർ കൂടിയാണ് ഗോപിക. ടെലിവിഷൻ അവതാരകനും നടനുമായ ഗോവിന്ദ് പത്മസൂരിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഗോപിക വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. നേപ്പാളിൽ ഹണിമൂൺ ആഘോഷിക്കുന്ന ചിത്രങ്ങൾ ഇരുവരും ആദ്യമേ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഹിമാലയസിലെത്തിയ വിശേഷവും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നേപ്പാൾ തലസ്ഥാന നഗരിയിൽ നിന്നുള്ള ഫോട്ടോസാണ് ഗോവിന്ദ് പത്മസൂര്യ പോസ്റ്റായി പങ്കുവച്ചിരിക്കുന്നത്. നേപ്പാളിലെ തൃശൂലി നദിയിൽ റിവർ റാഫ്റ്റിംഗ് നടത്തുന്ന ചിത്രങ്ങളാണ് ജിപി പങ്കുവച്ചിരിക്കുന്നത്. മധ്യ നേപ്പാളിലെ നാരായണി നദീതടത്തിൽ പ്രധാന കൈവഴികളിൽ ഒന്നാണ് തൃശൂലി നദി. കാഠ്മണ്ഡുവിലെ റിവർ ഡ്രാഫ്റ്റിംഗ് ഏറ്റവും പ്രശസ്തമായ സ്ഥലം കൂടിയാണ് തൃശൂലി നദി. നേപ്പാളിൻ്റെ തലസ്ഥാന നഗരിയിൽ നിന്നും ഫോട്ടോസ് ആദ്യം തന്നെ ജിപി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ബാലേശ്വർ മഹേദ മന്ദിർ ചന്ദ്രഗിരി കുന്നുകളിൽ നിന്നുള്ള ഫോട്ടോസാണ് ജിപി പങ്കുവച്ചത്. അവിടെ എത്തിയെന്നും ഇനി ബാക്കിയുള്ള സ്ഥലങ്ങൾ ദർശിക്കാൻ പോവുകയാണെന്നുമായിരുന്നു അന്ന് ജിപിയും ഗോപികയും അറിയിച്ചത്. തുടർന്നുള്ള ചിത്രങ്ങൾക്കായി പ്രേക്ഷകർ കാത്തിരുന്നെങ്കിലും ഒട്ടും നിരാശപ്പെടുത്താതെ പിന്നാലെ ചിത്രങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരും ആഘോഷമാക്കി ഇവരുടെ ഹണിമൂൺ എന്ന് പറയാം. എന്തായാലും ഹണിമൂണൊക്കെ ആഘോഷിച്ച് തിരിച്ചു വരുമെന്നും ഞങ്ങളിവിടെ സീരിയലിൽ അഞ്ജലിയെ കാത്തിരിക്കുകയാണെന്നും അഞ്ജലി വരുന്നത് ഇനി ഏത് സീരിയലിലൂടെയാണ്, അതോ സാന്ത്വനം 2-ലൂടെയാണോ വരുന്നതെന്നൊക്കെ പ്രേക്ഷകർ നിരവധി പേരാണ് ചോദിക്കുന്നത്. അഞ്ജലിയായി തന്നെ ഗോപയെ കാണണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹമെന്നും പ്രേക്ഷകർ കൂട്ടിച്ചേർക്കുന്നുണ്ട്.